بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربي إنه لا يفلح الكافرون പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ ലോകത്തെ യാഗമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സട്ടാവും സംരക്ഷകനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി പാലിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. ശിർക്ക് ആരോപണമോ വസ്തുതയോ എന്ന ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് വേണ്ടി ഇവിടുത്തെ സംഘാടക സമിതി തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനം ഈ അടുത്തു നടത്തിയ വിജയകരമായ ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ എതിരാളികളെയും ഒരുപോലെ വെറളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഇതിനു മുമ്പ് മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന ക്യാമ്പയിനും അതിനെ തുടർന്ന് വന്ന മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിനും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം ഒന്നുകൂടി ജനമനസ്സുകളിൽ അരക്കിട്ടുറപ്പിക്കുന്നതിന് സഹായകമായി, അതോടൊപ്പം എതിരാളികളുടെ വാദങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നതിനും ആ ക്യാമ്പയിനുകൾ ഉപകരിച്ചു. പൊതുജന പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ ആസൂത്രണം കൊണ്ടും ക്യാമ്പയിനുകൾ വിചാരിച്ചതിലധികം വിജയം കണ്ടതിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ എതിരാളികൾ വളരെയേറെ അസ്വസ്ഥരാണ്. അങ്ങനെയാണ് കുബൂരി ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരു ചെറിയ ഗ്രൂപ്പ് ശിർക്കാരോപണമോ ഗുണകാംക്ഷ എന്ന പേരിൽ ഒരു ബദൽ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് ക്യാമ്പയിൻ നടത്തിയാലും അതൊക്കെ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിനും അതുതന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈ ശിർക്കാരോപണത്തിനെതിരെ സുന്നികളായ നാം ഒന്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഭാഗം ചിലയിടങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. കേരളത്തിലെ വിരലിലെണ്ണാവുന്ന മഹല്ലുകളിൽ മാത്രമേ ഈ സാധനമുള്ളൂ എങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഞങ്ങൾക്കാണ് ഇവിടുത്തെ കുബൂരിസത്തിൻ്റെ ആശയപരമായ മേധാവിത്വം എന്ന് തോന്നിപ്പിക്കും വിധം എല്ലാവരും
ഞങ്ങളുടെ കീഴിലാണ് എന്ന് തോന്നിപ്പിക്കും വിധം ചില പൊറാട്ട നാടകങ്ങളൊക്കെ ഈ വിഭാഗം നടത്താറുണ്ട്. കേരള സുന്നി ജമാഅത്ത് എന്ന പേരിൽ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന പേരിൽ ഒരു പോസ്റ്റർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പലയിടത്തും കണ്ടു കാണും. മൂലക്കുരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചില പോസ്റ്ററുകൾ ചിലക്കൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരു സ്ഥലത്തിൻ്റെ 12 പോസ്റ്റർ ഒന്നിച്ചൊട്ടിക്കാം, മൂലക്കുരു എന്നിങ്ങനെ വലുതായി കാണാം എന്നതുപോലെ ഈ മൂലക്കുരു പോസ്റ്റർ പോലത്തെ ചില പോസ്റ്ററുകൾ, അതുപോലെ നക്സലൈറ്റുകളുടെ പോസ്റ്റർ. നക്സലൈറ്റുകാരുടെ സാധനം 1% കൂടി നാട്ടിലുണ്ടാവില്ല, CPIML എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പോസ്റ്റർ കണ്ടാത്തൊന്നും അങ്ങാടി മുഴുവൻ എന്നതുപോലെ കൂലിക്കാരെ വിളിച്ചിട്ട് പോസ്റ്റർ ഒട്ടിക്കുകയാണ്, കേരള സുന്നി ജമാഅത്ത് ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക. അന്ന് തന്നെ ഞങ്ങൾ മറുപടി കൊടുത്തു, ശിർക്ക് നിർത്തു, വിമർശനം നിർത്താം. അത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ക്യാമ്പയിന് ശേഷം ഇതാ വീണ്ടും ശിർക്കാരോപണം ഗുണകാംക്ഷയോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ഇപ്പോൾ മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ ശിർക്കുണ്ട് എന്ന കാര്യം ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ പറഞ്ഞു പോന്നിട്ടുള്ളൊരു വസ്തുതയാണ്. വെറുതെ ആരോപിച്ചതല്ല, ആരോപണം എന്ന് പറഞ്ഞാൽ തന്നെ തെളിവില്ലാതെ വെറുതെ പറയാന്നുള്ളതാണ്. അങ്ങനെ തെളിവില്ലാതെ പറഞ്ഞതല്ല, ജീവിച്ചിരിക്കുന്ന വ്യക്തമായ തെളിവുകളുടെ വെളിച്ചത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നു മാത്രമല്ല, ഒരാൾ മുജാഹിദാകുന്നത് തന്നെ സമുദായത്തിൽ ശിർക്കുണ്ട്, അതിൻ്റെ ഈ കൂട്ടത്തിൽ ഞാൻ നിന്നാൽ എനിക്ക് പരലോകം നഷ്ടപ്പെടും എന്ന് തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ തൗഹീദിൻ്റെ വെളിച്ചമെത്തിക്കുവാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിച്ചത്. ശിർക്ക് ആരോപണമല്ലെന്നും അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണെന്നും ഈ പ്രസ്ഥാനത്തിന് കൂടെയുള്ളവർക്ക് മാത്രമല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ എതിരാളികൾക്കും അറിയാം. പക്ഷേ ശിർക്ക് പലർക്കും ജീവിത മാർഗമാണ്. മതവാണിഭക്കാരെ സംബന്ധിച്ചിടത്തോളം ശിർക്കിനെ തൗഹീദായി വ്യാഖ്യാനിച്ച് സമുദായത്തിൽ അത് അരക്കിട്ടുറപ്പിച്ചെങ്കിൽ മാത്രമേ തങ്ങളുടെ വയറ്റുപഴപ്പ് അതിന് മറവിൽ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് ശിർക്കിനെ തൗഹീദായി അട്ടിമറിച്ചുകൊണ്ട് വാചക കസർത്തുകളിലൂടെയും പ്രമാണങ്ങളിലെ തിരുമറികളിലൂടെയും ഈ ശിർക്കിനെ കേരള മണ്ണിൽ വീണ്ടും അരക്കിട്ടുറപ്പിക്കാനും പിടിച്ചു നിർത്താനും ശ്രമിക്കുന്നത്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എത്ര കോടികൾ വാരിപതറിയിട്ടും എത്രയെത്ര റിസർച്ച് കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടും എത്രയോ വായാടികളെ ഇറക്കിവിട്ടിട്ടും ആളുകൾ തങ്ങളുടെ പാളയത്തിൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന തിരിച്ചറിവ് മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും അവരുടേതായ ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഈ ശിർക്കിനെ നിലനിർത്താൻ വേണ്ടി പ്രത്യേകം പ്രത്യേകം ദുർവ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു വല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്നതിനെ നേരിടാൻ വേണ്ടി ഒരു കൂട്ടർ പറയുന്നു, വയ്യത്തീൻ ശേഖ് അല്ലെങ്കിൽ ബദരീങ്ങള് അവരൊക്കെ സ്വമതാണ് എന്ന് വിശ്വസിച്ച് വിളിച്ചാലേ ശിർക്കാവുകയുള്ളൂ. സ്വമതെന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തരാണ്, സ്വന്തമായി കഴിവുള്ള സ്വയം കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകുള്ളൂ. അതേസമയത്ത് സ്വയം കഴിവുള്ളവനായ അള്ളാഹു, സ്വയം പര്യാപ്തനായ അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവ് കൊണ്ടാണ് അവർ ഞങ്ങളെ സഹായിക്കുന്നത് എന്ന വിശ്വാസത്തിൽ വിളിച്ചാൽ അത് ശിർക്കാവുകയില്ല. അതാണ് AP ഗ്രൂപ്പിൻ്റെ വാദം. എന്നാൽ EK ഗ്രൂപ്പ് വേറെന്നാ പറയുന്നത്, പരമമായ അനുഗ്രഹദാതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാലേ ശിർക്കാകുള്ളൂ. ഞങ്ങൾ വൈദീൻ ശൈഖോ ബദരീങ്ങളോ പരമമായ അനുഗ്രഹദാതാവെന്ന് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ശിർക്കല്ല. മൂന്നാം ഗ്രൂപ്പുകാരായ ആനസുന്നി എന്ന സംസ്ഥാന സുന്നിക്കാർ പറയുന്നത് റബ്ബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ശിർക്കാകൂ. അത് പണ്ടേ അവിഭക്ത സമസ്ത പറഞ്ഞു പോന്നിരുന്ന ഒരു വാദമാണ്. ഇലാഹാണെന്ന് വിശ്വസിച്ച് വിളിച്ചാലേ ശിർക്കാകൂ. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് റബ്ബ് എന്ന് വിളിച്ചാലേ എന്താകുള്ളൂ, ശിർക്കാകുള്ളൂ. ഇലാഹി എന്നും റബ്ബ് എന്നതും ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണെന്നും അതുകൊണ്ട് അവിഭക്ത സമസ്തയും പഴയകാല സുന്നി ഉലമാക്കളും പറഞ്ഞിരുന്ന വാദമാണ് ഞങ്ങൾ പറയുന്നതെന്നുമാണ് ഇവർ വാദിക്കുന്നത്. ഈ കേരള സുന്നി ജമാഅത്ത് എന്ന സാധനം ഉണ്ടാകാൻ ചെറിയൊരു സാഹചര്യമുണ്ടായി. എന്താ സാഹചര്യം എന്ന് ചോദിച്ചാൽ, ഇവർ സമസ്തയിൽ നിന്ന് തെറ്റിപ്പോയി. സ്പീക്കറിൽ ഖുത്ബ പറയൽ ഹറാമാണ്, സ്പീക്കറിൽ ബാങ്ക് കൊടുക്കൽ ഹറാമാണ്, നോട്ടിന് ഇന്നത്തെ നോട്ടിന് സക്കാത്തില്ല, ഇന്നത്തെ ബാങ്ക് പലിശ പലിശയല്ല,
എന്നൊക്കെയുള്ള പല നൂതനവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് സമസ്തയിൽ പ്രത്യക്ഷപ്പെട്ടു സദഖത്തുള്ള മൗലവിയും കൂട്ടരും. അവസാനം അവർ സമസ്തയെ ഉപേക്ഷിച്ച് സംസ്ഥാന എന്ന പേരിൽ വേറൊരു സംഘടന ഉണ്ടാക്കി. എന്നിട്ട് സമസ്ത ശരിയല്ലെന്നും സമസ്ത പിഴച്ചതാണെന്നും സ്ഥാപിക്കാൻ കുറേ കാലം സമസ്തയെ ചീത്തറിഞ്ഞുകൊണ്ട് കിടന്ന്, സമസ്തക്കാരുടെ പിഴച്ച ഫത്വകൾ ഇവരുടെ ബുക്കിൻ്റെ പേരാണ്. അങ്ങനെ ഫത്വകളിലൂടെ പോലും പിഴച്ചുപോയ ഒരു കൂട്ടരാണ് സമസ്ത എന്ന് പറഞ്ഞിട്ട് സമസ്തയെ ആക്ഷേപിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷേ എ പി ഇ കെ എന്നല്ലാതെ ആന എന്നതിൽ വരുന്നില്ല. അത് ഇർക്കപ്പ് മാനിയിൽ ഭാവ് മുങ്ങിപ്പോയ മാതിരി ഇവർ രണ്ടാളെയും തർക്കത്തിനടിയിൽ സാന മുങ്ങിപ്പോയി. അങ്ങനെ ആനസുന്നികൾ അടവൊന്നു മാറ്റി. അതാണിപ്പോൾ പുതിയ അടവ്. ഇതാ നമുക്കെതിരിൽ വഹാബികൾ വീണ്ടും ശിർക്കാരോപണം തുടരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നിക്കാം. ഏയ്, കുറേ കാലം സമസ്തയെ ചീത്തറിഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ പിന്നെ സമസ്തക്കാരെയും കൂടി കൂട്ടുപിടിക്കാവുന്നവർ എന്നാ നമ്മക്കൊന്ന് ആളാകുകയും ചെയ്യാം. ഏയ്, നമ്മക്കാണ് ശിർക്ക് നേരെ തിരിഞ്ഞത്, നിങ്ങൾ നമ്മളെ പിന്നിൽ നിന്നോളി ഇന്ന വഹാബികളൊക്കെ ഇപ്പൊ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞാണ്ടാണ് ഇപ്പോ മമ്പാട്ട മൂപ്പര് ഇറങ്ങിയിട്ടുള്ളത്. മൂപ്പർക്ക് ഒന്ന് ആളാകാൻ വേണ്ടി, കുറെ മൂപ്പരിങ്ങനെ ആളാകാൻ നടക്കണ്. എന്നിട്ടിങ്ങനെ ഏ മുഖ നേർക്കുനേർ എന്നൊക്കെ പറഞ്ഞ് മുഖാമുഖം സംഘടിപ്പിക്കും. ചോദ്യം ചോദിക്കാൻ വന്നവൻ അങ്ങോട്ട് ചോദിച്ച് ഉത്തരം മുട്ടിക്കും. അങ്ങനെയൊക്കെയുള്ള പണിയുണ്ട്. മൂപ്പർക്ക് ഉത്തരം കിട്ടൂല എന്ന് കണ്ടാ മൂപ്പര് എന്ത് പറയും? ഇല്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ ആരും ഒന്നും കാട്ടൂല, ആരും അദ്ദേഹത്തൊന്നും കാട്ടില്ല. അദ്ദേഹം ചോദിച്ചോട്ടെ, ആരും ഒന്നും കാട്ടണില്ല, കാട്ടാൻ പോണില്ല, ചാലുകളെ ഇളക്കി വിടുകയാണ്. ആ രീതിയിലൊക്കെ മുഖാമുഖവും നാടകങ്ങളും പൊറാട്ട നാടകങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ശിർക്കിനെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. കേരള സുന്നി ജമാഅത്ത് താൽക്കാലിക വിലാസം പാപ്പിനിപ്പാറ. അതിപ്പോഴും പാപ്പിനിപ്പാറിനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തൽക്കാലം ഞങ്ങൾ മാത്രമേ അതിലുള്ളൂ. ഇവര് നാദാപുരത്തെ ഒരു മീറ്റിംഗ് വിളിച്ചു. എ പി ഇ കി ആനയൊക്കെ പാട് വലിയ ലിസ്റ്റ് ചെന്നു നോക്കുമ്പോ ആന മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ്, ആനയെ കണ്ടപ്പോൾ ടൈഗർ ഓടിപ്പോയി, ടൈഗർ സുന്നി വെറലി പിടിച്ചു പോയി ആനനെ കണ്ടിട്ട്. കാരണം ഒറ്റ എയ്ക്കേം പോയില്ല, ഒറ്റ എപ്പിയും പോയില്ല, ആന മാത്രം. അതാ വിത്ത് തന്നെ ഒന്നും കൂടി നന്നാക്കിയിട്ട് ഞങ്ങളുടെ ഒരു സംഘടനയുടെയും പേരിലല്ല പറയുന്നത്, ഞങ്ങൾക്ക് പ്രത്യേക ഗ്രൂപ്പില്ല, ഞങ്ങൾ സുന്നികളെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. ഏയ്, എന്നിട്ടോ ക്ലോസറ്റിലെ വെള്ളം മാതിരി ആ പഴയത് തന്നെ, കുറച്ച് വെള്ളമൊഴിച്ചാൽ അത് ബാക്കിയാണ് പോകും, ആ കുറച്ച് തന്നെ. അങ്ങനെയാണിപ്പോ കേരള സുന്നി ജമാഅത്ത് എന്ന സാധനം സുന്നികളെ ഐക്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്താണ് ഐക്യത്തിന്റെ ഫോർമുല? മുടക്കുമുതൽ വഹാബി വിരോധം.